പിന്നെ ഞാൻ ജയിക്കും, ഞാൻ നിന്നെക്കാട്ടും മൂത്ത, എനിക്ക് ശക്തിയുണ്ട് കേട്ടോ. എനിക്ക് ആമത്തേക്കാട്ടിന് ശക്തിയുണ്ട്. പിന്നെ നീ അങ്ങോട്ടല്ല ഇങ്ങോട്ടും. പിള്ളേരെ, ഞാൻ ചുണക്കാനിട്ട സാരിയാ, ഇതെന്നായി കാണിക്കുന്നേ? നിങ്ങളുടെ വീട്ടിൽ തന്നെ കേട്ടോ. എന്തൊരു സംശയം, ഞങ്ങൾ ഈ വീട്ടിൽ തന്നെ. ഓ സമ്മതിച്ചേ. ലളിതേച്ചി, ചേച്ചി, ലളിതേച്ചി, ചേച്ചിയേ, ചേച്ചി, കണ്ടോ നിന്നെ സാരി വലിച്ച് താഴോട്ടിടുന്നോ? അവിടെ ഉണ്ടായിട്ടാണോ എന്നെ കൊണ്ട് ഇത്രയും വിളിപ്പിച്ചത്? അല്ലടി സിന്ധു, ഞാനേ അകത്ത് കയറി പോയിട്ട് ഞാൻ ഇപ്പൊ പുറത്തോട്ട് വന്നതാ. എന്തുണ്ടടി? ഞാൻ കൊറേ നേരം കൊണ്ട് അവിടെ ആരെങ്കിലും ഉണ്ടോ നോയിക്കോണ്ടിരിക്കുവായിരുന്നു. എന്താടി വിശേഷം? അതെ, അല്ല നേരത്തെ കുഞ്ഞുണ്ണി ചേട്ടനും ഉത്തമനും കൂടെ ബഹളം കേട്ടല്ലോ. ഇവിടെയോ? ഇവിടെ അങ്ങനെ ബഹളമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഈ വാഴ വെട്ടിയ കാര്യോ അങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞ്? ഓ അതാണോ? അതെ, ആമിയുടെ സ്കൂളില് ഒരു നാടകം ഉണ്ടേ, അതിന്റെ റിഹേഴ്സൽ നടക്കുകയായിരുന്നു. നാടകോ? എന്ത് നാടകം? എടി സിന്ധു, ഒരു വാഴ അത് ഈ ചൂടും തണുപ്പും ഒക്കെ എന്തായിരുന്നു അതിജീവിക്കുന്ന എങ്ങനെയാന്നുള്ളത് അതിനെ കുറിച്ചുള്ള ഒരു നാടകം ആമി ചെയ്യുന്നുണ്ട്. എന്റെ ചേച്ചി കൊച്ചു പിള്ളേരെ കൊണ്ടാണോ ഇതൊക്കെ ചെയ്യിപ്പിക്കണേ? എടി സിന്ധു, നീ പഠിച്ചപ്പോഴത്തെ പോലെ അല്ല ഇപ്പോഴത്തെ പിള്ളേര്, ഇവർക്കൊക്കെ നല്ല ബുദ്ധിയും കഴിവുക. ഓ ചേച്ചി, പിന്നെ ഇന്നലെയാണല്ലോ 10th class കഴിഞ്ഞിറങ്ങിയതല്ലേ. എന്നാ ശരി ചേച്ചി, ഞാൻ പോണ്. ഞാൻ വേറെന്തൊക്കെയോ പ്രതീക്ഷിച്ചു. എന്ത് പ്രതീക്ഷിച്ചെന്ന്? ഏ ഒന്നുമില്ല ചേച്ചി, എനിക്ക് പണിയുണ്ട്. എനിക്കും ഉണ്ടടി കൊറേ പണി. ശരി ചേച്ചി. എന്ത് നാടകത്തിന്റെ കാര്യമാണ് അച്ഛൻ പറയുന്നത്? അത് അപ്പൂപ്പനും അച്ഛനും കൂടെ അടി ഉണ്ടാക്കിയതല്ലേ. എന്റെ പൊന്നാമ ഒന്നും മിണ്ടായിരിക്കും, ആ സിന്ധു കേക്കും. ഇന്നും ഇവർക്ക് കേട്ടേ ചേച്ചി. ഓ ഇതാണല്ലേ കാര്യം, കുഞ്ഞുണ്ണി ചേട്ടന്റെ മുത്തമ്മനും കൂടെ മുട്ടനടിയായല്ലേ ചേച്ചി. എടി അങ്ങനെ നല്ല അടിയൊന്നും ആയില്ല, നിന്റെ സുഗതം നിന്റെ കൊച്ചിന് വഴക്ക് പറയത്തില്ലേ, അതുപോലെ കുഞ്ഞുണ്ണി അങ്ങ് വഴക്ക് പറഞ്ഞേ ഉള്ളൂ. സുഗതം ചേട്ടാ എന്റെ കൊച്ചിന് വഴക്ക് പറയും പോലെയാണോ കുഞ്ഞുണ്ണി ചേട്ടാ ഉത്തമന് വഴക്ക് പറയുന്നത്? അതിനിപ്പോ എന്താടി ഇത്ര വ്യത്യാസം? ചേച്ചി എന്റെ കൊച്ചൊരു കൊച്ചല്ലേ, ഉത്തമൻ വളർന്ന് കാളെ പോലെ ആയില്ലേ. കാളെ പോലെയോ? എടി അച്ഛനും അമ്മയ്ക്കും മക്കൾ എത്ര വലുതായാലും ഒരുപോലെ തന്നെയാ. അതൊക്കെ ശരിയാ, എന്നിട്ട് കുഞ്ഞുണ്ണി ചേട്ടാ ഉത്തമനെ തല്ലിയായിരുന്നോ? എടി നീ തല്ലത്തില്ല നിന്റെ കൊച്ചിനെ, ഇല്ലേ അതുപോലെ തന്നെ ഉള്ളു ഇതും. കുശലാന്വേഷണം. ഞാൻ വിചാരിച്ച അച്ഛൻ എവിടെയും വിഷമിച്ച് കിടക്കുവായിരിക്കുന്നു. ഞാൻ എന്തിനാ വിഷമിച്ച് കിടക്കണത്? അല്ല ചേട്ടൻ അച്ഛന്റെ വാഴ വെട്ടില്ലായിരുന്നു അങ്ങനെ? അതിലെനിക്ക് വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ എന്ന് പറഞ്ഞ നമ്മുടെ പണി നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റൂടാ. അച്ഛാ അത് ചേട്ടനെ അറിയാതെ സംഭവിച്ചു പോയായിരിക്കും, അച്ഛൻ ക്ഷമിക്കേ. ഡേ ഡേ ഡേ, നീ അവന്റെ വക്കാരത്ത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നെങ്കിലേ, നിന്റെ അടുത്ത് സംസാരിക്കാൻ എനിക്ക് താല്പര്യം. അപ്പൊ അച്ഛാ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കണം. എടാ മോനെ, സർവീസിൽ ഉണ്ടായിരുന്ന സമയത്ത് പലരും പല തെറ്റുകളും പലപ്പോഴും ചെയ്തിട്ടുണ്ട്, അന്നൊന്നും ഞാൻ കണ്ണടച്ചു കൊടുത്തിട്ടില്ല. കാര്യം എന്താ നിനക്ക് അറിയാമോ? ഞാനേ റിട്ടയർഡ് എയർ മാർഷൽ ക്യാപ്റ്റൻ കുഞ്ഞുണ്ണിയാണ്. അന്ന് അച്ഛനൊരു തെറ്റ് പറ്റി. എന്ത് തെറ്റ്? അന്ന് അച്ഛൻ റിട്ടയർഡ് അല്ലായിരുന്നല്ലോ. ഇയാൾ കൂടുതൽ എന്നെ പണിപ്പിക്കാൻ പറയുന്നു വേണ്ട, ഞാൻ പറഞ്ഞ അർത്ഥം നിനക്ക് മനസ്സിലായല്ലോ. അത്രയും മതി. ചുരുക്കി പറഞ്ഞ അച്ഛൻ ചേട്ടനടുത്ത് ക്ഷമിക്കില്ല, ഒരിക്കലുമില്ല. ക്ഷമിക്കില്ല. ഈ ദൃഢനിശ്ചയം, ഈ ഐക്യദാർഢ്യം, ഈ ഒരു ഇൻഫ്ലുവൻസർ മൈൻഡ് ആണ് അച്ഛൻ എനിക്ക് ഇഷ്ടം. മനസ്സിലായില്ല? മനസ്സിലായില്ലേ? ഇല്ല അച്ഛ, ഒരു കാരണം അച്ഛനും ചേട്ടനെ ക്ഷമിക്കരുത്. അത്ര വലിയ മഹാപാപമല്ലേ ചേട്ടാ അച്ഛനത് കാണിച്ചത്? ആണല്ലോ അല്ലേ? നിനക്ക് തോന്നിയില്ല? നിനക്ക് തോന്നി, ഇവിടെ ഉള്ള എല്ലാവർക്കും തോന്നി, പക്ഷെ അവന് മാത്രമേ തിരിച്ചറിഞ്ഞിട്ടില്ല. തിരിച്ചറിഞ്ഞിട്ടില്ല. എല്ലാരും എന്നിട്ട് ചേട്ടന്റെ സ്നേഹം കാണിക്കുന്നു. ചിലപ്പോ ചേട്ടന്റെ പൈസ ഉണ്ടായിരിക്കും. അവന്റെ പൈസ ഉണ്ടെങ്കിലേ അത് അവന്റെ കയ്യിൽ വെച്ചിരിക്കുള്ളൂ. അതിന്റെ ഡെമോ അവൻ എന്റെ അടുത്ത് കാണിക്കാൻ നിൽക്കില്ല. ഞാൻ അച്ഛന്റെ കൂടെ നിൽക്കും, എന്റെ പൈസ ഇല്ലെങ്കിൽ ഞാൻ അച്ഛന്റെ കൂടെ തന്നെ നിൽക്കും. എന്റെ പൈസ ഇല്ലെങ്കിൽ നീ പണിക്ക് പോണം, അപ്പൊ കയ്യിൽ കാശ് വരും. അല്ലാതെ കാശില്ല കാശില്ല എന്ന് പറഞ്ഞത് ആണുങ്ങൾക്ക് ചേർന്ന വർത്താനം ഒന്നുമല്ല. അയ്യോ അതല്ലല്ലേ ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ചേട്ടൻ അച്ഛന്റെ വാഴ വെട്ടിയല്ലേ പ്രശ്നം. അത് അത് ഞാൻ ചേട്ടന്റെ മുഖത്ത് ചോദിക്കും, എന്താണ് ഞാൻ ചോദിച്ചത്? ചേട്ടൻ എന്തിനാണ് അച്ഛന്റെ വാഴ വെട്ടിയെന്ന് അത് ഒരു മോഹം ചെയ്യേണ്ട പ്രവൃത്തിയാന്ന് വെച്ചാൽ അത്. നീ ചോദിക്കുന്നതൊക്കെ കൊള്ളാം അസാനെ, അവൻ നിന്റെ ക്രിക്കറ്റ് രണ്ട് കുത്തുന്നത് എന്റെ കൈവേദനക്ക് കുഴമ്പ് വാങ്ങിക്കാൻ കാശ് ചോദിച്ചാലേ ഞാൻ ഒരു പൈസയും തരൂല. അച്ഛൻ എന്താ വെച്ചാ, അച്ഛൻ ഒരു പരിപാടി കയറുമ്പോ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടച്ചാ. അത് നീ അവനെ പാർവയ്ക്കാൻ വേണ്ടി എന്റെ അടുത്ത് വന്നതല്ലേ, നിനക്ക് ഈ സപ്പോർട്ടൊക്കെ മതി കേട്ടാ. അച്ഛാ അച്ഛനെ റോൾ മോഡലാക്കി,
അച്ഛനെ ഇഷ്ടപ്പെട്ട് അച്ഛനെ പൊന്നുപോലും നോക്കുന്ന അച്ഛൻ്റെ ഏറ്റവും ഇളയ മോനടുത്ത് അച്ഛൻ ഇത് തന്നെ പറയണം. അച്ഛൻ എന്നെ ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. നിന്നെ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഓ മനസ്സിലായെങ്കിൽ മനസ്സിലായി. ഞാൻ എന്നാ വേറൊരു കാര്യം പറയാനൂടെ വന്നത്. വേറെ എന്ത് കാര്യം? അച്ഛമ്മയുടെയും അമ്മയുടെയും കൂട്ടി പിടിച്ച് ചേട്ടൻ അച്ഛനെ കോംപ്രമൈസ് ചെയ്ത് നോക്കുന്നുണ്ട്. എന്റെ പട്ടിപോയി കോംപ്രമൈസ് ചെയ്യും. കോംപ്രമൈസ് ചെയ്യരുത്. ഒരു കാർജലും കോംപ്രമൈസ് ചെയ്യരുത്. ഒരു കാർജലും കോംപ്രമൈസ് ചെയ്യരുത്. അച്ഛനെ വാഴയിൽ നിന്ന് പശുവിന് പണി കൊടുക്കണ്ടേ? അച്ഛനെ വാഴയിൽ നിന്ന് പശുവിന് പണി കൊടുക്കണ്ടേ? കുറച്ച് പൈസ ഇറങ്ങും. എന്നിട്ട് വയറളക്കാം പശുവിനെ. വൃത്തികെട്ടവനെ. ഓക്കത്തരം പഠിച്ചാ നിന്റെ വയറ് ഞാൻ ഇളക്കി വിടും. വേണ്ടല്ലേ? ഞാൻ തീരുമാനിച്ചോളാം എന്ത് വേണം. ഞാനുണ്ടോ അച്ഛൻ്റെ കൂടെ? ധൈര്യമായിട്ടില്ല. പിന്നല്ലാതെ ഒരാളെ പേടിക്കേണ്ട ആരുമില്ല. നീ വന്നതിന്റെ ഉദ്ദേശം എനിക്കിപ്പോ നന്നായിട്ട് മനസ്സിലായി കേട്ടാ. അയ്യടാ നമ്മുടെ ഞറങ്ങിയിരിക്കുവാ.